ഇയേഴ്സ് ആൻഡ് വെൽക്കം ടു എ ന്യൂ വീഡിയോ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2021 UGPG എൻട്രൻസ് ബേസ്ഡ് കോഴ്സുകൾക്ക് അപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി പല വീഡിയോസിലായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. UGൻ്റെ ഡിഫറെൻ്റ് ആയിട്ടും PG ഡിഫറെൻ്റ് ആയിട്ടും നോട്ടിഫിക്കേഷനും അങ്ങനെ പലതും. അപ്പോൾ ഈ വീഡിയോസിൻ്റെ അടിയിലൊക്കെ ഒരുപാട് പേര് കമൻ്റായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഏതൊക്കെയാണ് ഈ PG കോഴ്സുകൾ, എൻട്രൻസ് ബേസ്ഡ് ആയിട്ട് വരുന്ന PG കോഴ്സുകൾ ഏതൊക്കെയാണ്, എൻട്രൻസ് ബേസ്ഡ് ആയിട്ട് വരുന്ന UG കോഴ്സുകൾ ഏതൊക്കെയാണെന്ന്. അപ്പോൾ നമുക്കറിയാം, എൻട്രൻസ് ബേസ്ഡ് ആയിട്ട് ഒരു അഡ്മിഷൻ നടക്കുന്നുണ്ട് UG PG കോഴ്സുകൾക്ക്. അതേപോലെ തന്നെ എൻട്രൻസ് അല്ലാതെ മെറിറ്റ് ബേസ്ഡ് ആയിട്ട് ഇനി PG CAP UG CAP എന്നീ അഡ്മിഷൻസും വരാൻ പോകുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസിന് എപ്പോഴും ഉള്ളൊരു കൺഫ്യൂഷനാണ് ഈ ഞാനൊരു പഠിക്കാൻ പോകുന്നൊരു കോഴ്സ് ലൈക്ക് എം കോം ഒരു എൻട്രൻസ് ബേസ്ഡ് കോഴ്സ് ആണോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഷുഡ് ഐ വെയിറ്റ് ഫോർ ദ PG CAP, അങ്ങനെ ഒരുപാട് ഡൗട്ട് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം ക്ലിയർ ആക്കിത്തരാം. അതായത് ഇപ്പോൾ എൻട്രൻസ് ബേസ്ഡ് കോഴ്സുകളാണ് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, എൻട്രൻസ് ബേസ്ഡ് കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ തന്നെ മറ്റ് സെൻറ്റേഴ്സ് ഉണ്ട്, അങ്ങനത്തെ സെൻറ്ററുകളിലേക്ക്, അല്ലെങ്കിൽ കുറച്ച് അഫിലിയേറ്റഡ് കോളേജസും കൂടി ചേർക്കാം. ഇത്രയും സ്ഥലത്തേക്കുള്ള അഡ്മിഷന് വേണ്ടിയാണ് എൻട്രൻസ് ബേസ്ഡ് UG PG കോഴ്സുകൾ അല്ലെങ്കിൽ എൻട്രൻസ് ബേസ്ഡ് ആയിട്ട് അഡ്മിഷൻ നടക്കുന്നത്. ഇനി മറ്റ് ഒരുപാട് കോളേജസ് ഉണ്ട്, എയ്ഡഡ് കോളേജസ്, സെൻറ്റ് ഫിലാൻസിങ് കോളേജസ്, ഇങ്ങനെ ഒരുപാട് കോളേജസ് ഉണ്ട്. അതൊരു വലിയൊരു മേഖല തന്നെയാണ്. അപ്പം അത്രയും അധികം കോളേജസിലേക്കുള്ള അഡ്മിഷൻ നടക്കുക എൻട്രൻസ് ബേസ്ഡ് അല്ല, പകരം നിങ്ങളുടെ മെറിറ്റ് ബേസ്ഡ് ആണ്. അതായത് നിങ്ങളൊരു UG കോഴ്സ് ആണെങ്കിൽ +2 മാർക്ക്സ് ബേസ്ഡ് ആയിരിക്കും, അതല്ല PG കോഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി മാർക്സിൻ്റെ ബേസിസിലായിരിക്കും ആ കോളേജുകളിലേക്കുള്ള അഡ്മിഷൻസ് നടക്കുക. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഏതൊക്കെയാണ് ഈ എൻട്രൻസ് ബേസ്ഡ് PG കോഴ്സുകൾ, അതുപോലെ ഏതൊക്കെയാണ് എൻട്രൻസ് അല്ലാത്ത, അപ്പോൾ ഈ എൻട്രൻസ് ബേസ്ഡ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ബാക്കി കോഴ്സുകൾ എൻട്രൻസ് അല്ലാത്തതെന്ന് മനസ്സിലാവുമല്ലോ. അതേപോലെ തന്നെ എൻട്രൻസ് ബേസ്ഡ് കോഴ്സ് ആയാൽ തന്നെ അത് മറ്റ് കോളേജസിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത്രയും ശ്രദ്ധിക്കുക, എൻട്രൻസ് ബേസ്ഡ് PG കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ, ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ഇത് ഫ്രണ്ട്സിനുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരോടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുക. അപ്പോൾ എല്ലാ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഈ ഇൻഫർമേഷനൊക്കെ, എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അഡ്മിഷൻ്റെ സമയമായിട്ടുണ്ട്, അപ്ലൈ ചെയ്യുക എല്ലാവരും. പിന്നെ ഏതൊക്കെ കോഴ്സാണെന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഇതിനെപ്പറ്റി മോർ ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്പം തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് നിങ്ങൾ ആ ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക, എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി അധികം പറയാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കോഴ്സ് ലിസ്റ്റിലേക്ക് പോകാം. ഇപ്പോൾ പറയാൻ പോകുന്നത് കോഴ്സുകൾ മാത്രമല്ല, ഈ കോഴ്സ് എവിടെയാണ് അതിൻ്റെ സെൻറ്റർ, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് എവിടെയാണ്, യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണോ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ മറ്റേതെങ്കിലും ഒരു സെൻറ്ററിലാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അഫിലിയേറ്റഡ് കോളേജിലാണോ അഡ്മിഷൻ, ഈ എൻട്രൻസ് ബേസ്ഡ് ആയിട്ട് അഡ്മിഷൻ നടക്കുക എന്ന് പറയുന്നുണ്ട്. എത്ര ഇൻടേക്ക് ഉണ്ട്, അതുപോലെ എലിജിബിലിറ്റി ജസ്റ്റ് നിങ്ങൾ നോക്കി വെച്ചാൽ മതി. നിങ്ങളുടെ കോഴ്സ് എത്തുമ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മോഡ് ഓഫ് പ്രിപ്പയറിംഗ് റാങ്ക് ലിസ്റ്റ് എന്നും പറയുന്നുണ്ട്, അതായത് കംപ്ലീറ്റ്ലി എൻട്രൻസ് മാർക്കിൻ്റെ ബേസിസിലാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രീവിയസ് എക്സാമിൻ്റെ ഒരു എത്ര പെർസെൻ്റ് ഓഫ് മാർക്സ് ഇതിൽ കൺസിഡർ ചെയ്യുമോ എന്നതൊക്കെയാണ് മോഡ് ഓഫ് പ്രിപ്പയറിംഗ് റാങ്ക് ലിസ്റ്റ്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ. ഇനി നമുക്ക് പെട്ടെന്ന് ഒരുപാട് കോഴ്സുകളുടെ കാര്യം പറയാനുണ്ട്, അതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഓടിച്ചിട്ട് പോകാം. എം എ അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്കുള്ള സെലക്ഷൻ ആണ്. 25 ആണ് ഇൻടേക്ക്, എൻട്രൻസ് മാർക്സിൻ്റെ ബേസിസിലായിരിക്കും അഡ്മിഷൻ. ഓക്കെ, എലിജിബിലിറ്റി ഞാൻ ഫുള്ള് വായിച്ച് പോകുന്നില്ല, നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇടാം, ഈ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ സൈറ്റിൻ്റെ ലിങ്ക് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയാലും ഡീറ്റെയിൽസ് കിട്ടും. നെക്സ്റ്റ് കോഴ്സ്, സെക്കൻഡ് കോഴ്സ്, എം എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ്, യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്കാണ്. 30 ആണ് സ്ട്രെങ്ത്, എൻട്രൻസ് മാർക്സിൻ്റെ ബേസിസിൽ തന്നെയാണ്. എം എ ഹിന്ദി ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, തേർഡ് കോഴ്സ്. അതുപോലെ എം എ ഫങ്ഷണൽ ഹിന്ദി ആൻഡ് ട്രാൻസ്ലേഷൻ, രണ്ട് കോഴ്സ് വരുന്നുണ്ട്, യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്കാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹിന്ദി, അതിൽ ഇൻടേക്ക് 30, 20 റെസ്പെക്റ്റീവ്ലി, എൻട്രൻസ് ബേസ് മാർക്സിൻ്റെ ബേസിൽ തന്നെയാണ് അഡ്മിഷൻ.
എം എ മലയാളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മലയാളം ആൻഡ് കേരള സ്റ്റഡീസിലേക്കാണ്. 32 ആണ് ഇൻടേക്ക്, എൻട്രൻസ് ബേസ്ഡ് കോഴ്സാണ്, അല്ലെങ്കിൽ എൻട്രൻസ് മാർക്സിൻ്റെ ബേസിസിൽ മാത്രമാണ് അഡ്മിഷൻ. എം എ ഉറുദു ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, അത് ഇതേപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഉറുദുവിലേക്ക് 20 ഇൻടേക്ക് ഉണ്ട്, എൻട്രൻസ് മാർക്സിൻ്റെ ബേസിസിൽ തന്നെയാണ്. ഇനി എൻട്രൻസ് മാർക്സിൻ്റെ ബേസിസിലാണെന്ന് എല്ലായിടത്തും പറയേണ്ടല്ലോ, അപ്പം നമുക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഉള്ളപ്പോൾ അവിടെ മാത്രം ക്ലാരിഫൈ ചെയ്യാം. എം എ കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റഷ്യൻ ആൻഡ് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ, അതും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ്. 24 ആണ് ഇൻടേക്ക്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത് എപ്പോഴും ഒരു വളരെ പോസിറ്റീവ് വൈബായിരിക്കും. അപ്പോൾ നിങ്ങളൊരു കോളേജ് പഠിക്കുന്നതിനേക്കാളും എത്രയോ അധികം പോസിറ്റീവ്സ് ഉണ്ട് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഡയറക്റ്റായിട്ട് പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ എൻട്രൻസ് ബേസ്ഡ് കോഴ്സായി അതെനിക്ക് വേണ്ട, യൂണിവേഴ്സിറ്റി മാത്രമല്ലേ എന്ന് ഉള്ള രീതിയിൽ കളയരുത്. അപ്പോൾ എല്ലാവരും തന്നെ അറ്റംപ്റ്റ് ചെയ്യുക, എൻട്രൻസ് അറ്റംപ്റ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഇസ് എം എ സാൻസ്ക്രിറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സാൻസ്ക്രിറ്റ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. 30 ആണ് എൻ്റെ. പിന്നെ ഒരു കാര്യം കൂടി പറയാം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് അടിപൊളിയാണ് കേട്ടോ. നിറച്ച് അവിടെ പാർക്ക് തന്നെ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും, അത്രയൊരു വൈബിളുള്ള സ്ഥലമാണ്. ഓക്കെ, നൗ നെക്സ്റ്റ് ഇസ് എം എ എക്കണോമിക്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക്സ്. ആ സെൻറ്റർ മാറിയിട്ടോ, ഇനി ശ്രദ്ധിക്കുക. എം എ എക്കണോമിക്സിന് സെൻറ്റർ വരുന്ന ഡോക്ടർ ജോൺ മത്തായസിൻ്റെ തൃശ്ശൂർ. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു സെൻറ്ററാണ് ഈ തൃശ്ശൂർ, ഈ പറഞ്ഞിട്ടുള്ള സെൻറ്റർ. 25 ആണ് ഇൻടേക്ക്, എൻട്രൻസ് എക്സാമിൻ്റെ ബേസിസിലാണ്. എം എ ഫോക്ലോർ, ഫോക്ലോർ അഗെയിൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ 24 ആണ് ഇൻടേക്ക്. എം എ ഹിസ്റ്ററി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ 30 ആണ് ഇൻടേക്ക്. ആ എം എ ഫോക്ലോറിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി, അവിടെ എൻട്രൻസ് എക്സാം മാർക്സിൻ്റെ ബേസിസിൽ മാത്രമല്ല ഇൻ്റർവ്യൂ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ 80% എൻട്രൻസ് എക്സാമിൻ്റെ മാർക്സിൻ്റെ ബേസിസിലും 20% ഇൻ്റർവ്യൂയുടെ ബേസിസിലുമാണ് എം എ ഫോക്ലോറിൻ്റെ അഡ്മിഷൻ നടക്കുന്നത്. നെക്സ്റ്റ് എം എ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. അത് ഒരുപാട് സെൻറ്റേഴ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ഇനി മുതൽ നമുക്കൊരു കാര്യം കൂടി നോക്കാനുണ്ട്, ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ കോഴ്സുകളും ഗവൺമെൻറ് ഫീ ആണ്. ഓക്കെ, ഇനി സെൽഫ് ഫിനാൻസിങ് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ നമുക്ക് അതും കൂടെ പറയാനുണ്ട്. ഓക്കെ, ഇനി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ 28 ഇൻടേക്ക് ഉണ്ട്. ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ആണല്ലോ പറയുന്നത്, അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 28 ഇൻടേക്ക് ഉണ്ട്. പിന്നെ സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് മലപ്പുറം, അത് സെൽഫ് ഫിനാൻസിങ് ആണ്. ശ്രദ്ധിക്കുക, ഇവിടെ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് കാണാം SF, ദാറ്റ് മീൻസ് സെൽഫ് ഫിനാൻസിങ്. 20 ആണ് ഇൻടേക്ക്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിനേക്കാളും ഫീ കൂടുതലായിരിക്കും ആ സെൽഫ് ഫിനാൻസിങ് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ. ഇനി നെക്സ്റ്റ് ഇസ് MAMO കോളേജ് മണാശ്ശേരി, എയ്ഡഡ് കോളേജാണ്. പിന്നെ പഴശ്ശിരാജ കോളേജ് പുൽപ്പള്ളി, എയ്ഡഡ് ആണ്. ലിറ്റിൽ ഫ്ലവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ആൻഡ് ഹെൽത്ത്, അത് സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. മലബാർ ക്രിസ്ത്യൻ കോളേജ് സെൽഫ് ഫിനാൻസിങ്. MIC ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സെൽഫ് ഫിനാൻസിങ്. ആൻഡ് NMSM ഗവൺമെൻറ് കോളേജ് കൽപ്പറ്റ, ഗവൺമെൻറ് കോളേജാണ് കേട്ടോ. നൗ എം എ മ്യൂസിക്. എം എ മ്യൂസിക് വരുന്നത് നേരത്തെ പറഞ്ഞ ഒരു സെൻറ്ററാണ്, സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് മ്യൂസിക്, ഡോക്ടർ ജോൺ മത്തായി സെൻറ്റർ, തൃശ്ശൂർ. അവിടെ 15 ആണ് ഇൻടേക്ക്. പിന്നെ അവിടെ പലതും ശ്രദ്ധിക്കാനുണ്ട്, അതായത് നിങ്ങൾ BA മ്യൂസിക്കിൽ BA ചെയ്തവർക്ക് പ്രിഫറൻസ് ഉണ്ട്, അല്ലാത്തവർക്ക് സീറ്റ് 3 seats അല്ലാതെ BA മ്യൂസിക് അല്ലാത്ത ഡിഗ്രി ഹോൾഡേഴ്സിന് 3 seatsൻ്റെ റിസർവേഷൻ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇസ് MA ഫിലോസഫി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിലോസഫി. ഇൻടേക്കേഴ്സ് 25, എഗെയിൻ എൻട്രൻസ് എക്സാമിൻ്റെ ബേസിസിലാണ്, മാർക്സിൻ്റെ ബേസിസിലാണ് അഡ്മിഷൻ വരുന്നത്. എം എ പൊളിറ്റിക്കൽ സയൻസ്, എഗെയിൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്, ഇൻടേക്ക് 20 ആണ്. എം എ സോഷ്യോളജി സെൽഫ് ഫിനാൻസിങ് കോഴ്സാണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യോളജി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, 25 ആണ് ഇൻടേക്ക്. എം എ വിമൻ സ്റ്റഡീസ്, സെൻറ്റർ ഫോർ വിമൻ സ്റ്റഡീസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, 24 ആണ് ഇൻടേക്ക്. MSc അപ്ലൈഡ് കെമിസ്ട്രി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കെമിസ്ട്രി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, 30 ആണ് ഇൻടേക്ക്. MSc അപ്ലൈഡ് ജിയോളജി സെൽഫ് ഫിനാൻസിങ് കോഴ്സാണ്, ശ്രദ്ധിക്കുക, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജിയോളജി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ്.
MSc Applied Plant Science. Okay. Department of Botany, Calicut University Campus, 25 ആണ് ഇൻടേക്ക്. MSc Applied Psychology. Department of Psychology, University of Calicut. 30 ആണ് ഇൻടേക്ക്. MSc Applied Zoology, Department of Zoology, Calicut University Campus, 20 ആണ് ഇൻടേക്ക്. MSc Biochemistry, Department of Life Science, Calicut University Campus, 12 ആണ് ഇൻടേക്ക്. Now, MSc Computer Science. MSc കമ്പ്യൂട്ടർ സയൻസിന് കുറച്ചധികം ഡീറ്റെയിൽസ് പറയാനുണ്ട്. അപ്പോൾ ലേറ്റർ ഓൺ വി ക്യാൻ മൂവ് ഓൺ ടു ദിസ് പർട്ടിക്കുലർ സെക്ഷൻ. അവിടെ ഡീറ്റെയിൽസ് ആയിട്ട് യൂണിവേഴ്സിറ്റി കോളേജ് സീറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, എൻട്രൻസ് എക്സാമിൻ്റെ ബേസിസിൽ തന്നെയാണ് അഡ്മിഷൻ നടക്കുക. നൗ ഓവർ ടു MSc എൻവയൺമെൻറ്റൽ സയൻസ്. സെൽഫ് ഫിനാൻസിങ് കോഴ്സാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എൻവയൺമെൻറ്റൽ സയൻസിൽ വരുന്നതാണ്. 20 ആണ് ഇൻടേക്ക്. ഇനി അടുത്തത് MSc ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി. സെൽഫ് ഫിനാൻസിങ് കോഴ്സാണ്. എവിടെയൊക്കെയാ ഉള്ളത് വെച്ചാൽ സ്കൂൾ ഓഫ് ഹെൽത്ത് സയൻസസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അവിടെ സെൽഫ് ഫിനാൻസിങ് കോഴ്സായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ്, അവിടെയും സെൽഫ് ഫിനാൻസിങ് ആണ്. ദെൻ തിരുനെല്ലൂർ ആർട്സ് ആൻഡ് സയൻസ്, തന്നിശ്ശേരി, തൃശ്ശൂർ, സെൽഫ് ഫിനാൻസിങ് ആയിട്ടാണ്. MSTM ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, പെരിന്തൽമണ്ണ, അവിടെയും സെൽഫ് ഫിനാൻസിങ് ആണ്. ഇൻടേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ മതി. റെസ്പെക്റ്റീവ്ലി യു ക്യാൻ സീ ദ ഇൻടേക്ക്. എൻട്രൻസ് എക്സാമിൻ്റെ ബേസിസിൽ തന്നെയാണ് അഡ്മിഷൻ വരുന്നത്. അടുത്തത് MSc ഹ്യൂമൻ ഫിസിയോളജി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലൈഫ് സയൻസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, 12 ആണ് ഇൻടേക്ക്. MSc മാത്തമാറ്റിക്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മാത്തമാറ്റിക്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, 25 ഇൻടേക്ക്. MSc മൈക്രോബയോളജി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലൈഫ് സയൻസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, 12 ആണ് ഇൻടേക്ക്. MSc ഫിസിക്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, 25 ആണ് ഇൻടേക്ക് വരുന്നത്. MSc റേഡിയേഷൻ ഫിസിക്സ്, അത് സെൽഫ് ഫിനാൻസിങ് കോഴ്സാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. ഓക്കെ, ഇൻടേക്ക് 12 പ്ലസ് എൻആർഐ സീറ്റും കൂടി ഉണ്ട് അവിടെ. MSc സ്റ്റാറ്റിസ്റ്റിക്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, 25 ആണ് ഇൻടേക്ക്. MSc ജനറൽ ബയോടെക്നോളജി, സെൻറ് മേരീസ് കോളേജ്, തൃശ്ശൂർ, സെൽഫ് ഫിനാൻസിങ്. സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ്, സെൽഫ് ഫിനാൻസിങ്. ജെംസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, രാമപുരം, സെൽഫ് ഫിനാൻസിങ്. ഇൻടേക്ക് റെസ്പെക്റ്റീവ്ലി 12 ആൻഡ് 10. MSc ഹെൽത്ത് ആൻഡ് യോഗ തെറാപ്പി, സാമൂരിൻസ് ഗുരുവായൂരപ്പൻ കോളേജ്, കാലിക്കറ്റ്. അവിടെ സെൽഫ് ഫിനാൻസിങ് കോഴ്സായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. 20 ആണ് ഇൻടേക്ക്. MCOM, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, 30 ആണ് ഇൻടേക്ക്. ദെൻ മാസ്റ്റർ ഓഫ് ലൈബ്രറി സയൻസ് ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, 28 ആണ് ഇൻടേക്ക്. നൗ MPED, ഓക്കെ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്പോർട്സിൽ വരുന്നതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ 40 ആണ് ഇൻടേക്ക്. അതേപോലെ ഗവൺമെൻറ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഈസ്റ്റിൽ വരുന്നത് 40 ആണ് ഇൻടേക്ക്. പിന്നെ ഓക്കെ, ആ രണ്ട് സെൻറ്ററാണുള്ളത്. ഇവിടെ എൻട്രൻസ് എക്സാമിൻ്റെ മാർക്സ് 50%. അതുപോലെ മറ്റ് ഡിഫറെൻറ്റ് കാറ്റഗറി, അതായത് ഗെയിമിലെ പ്രൊഫിഷ്യൻസി, അച്ചീവ്മെൻറ്റ്സ്, ഫിസിക്കൽ ഫിറ്റ്നസ്, സ്പോർട്സ് അച്ചീവ്മെൻറ്റ്സ്, ഇതിനൊക്കെ എക്സ്ട്രാ മാർക്സ് ഉണ്ട്. അപ്പോൾ ആ രീതിയിലായിരിക്കും അതിൻ്റെ അഡ്മിഷനും വരിക. ഇനി അടുത്ത കോഴ്സ് MSW. ഓക്കെ, MSW ഒരുപാട് സെൻറ്ററിലുണ്ട്. നമുക്ക് ഓരോ സെൻറ്ററുമായിട്ട് നോക്കിയിട്ട് പോകാം. യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ PG സ്റ്റഡീസ് ഇൻ സോഷ്യൽ വർക്ക്സ്, ഹോളി ക്രിസ്റ്റ് ചർച്ച്, സുൽത്താൻ ബത്തേരി, വയനാട്. ഓക്കെ, അത് സെൽഫ് ഫിനാൻസിങ് ഒന്നുമല്ല. അവിടെ പറഞ്ഞിട്ടില്ലല്ലോ. ലെറ്റ് മീ ചെക്ക് ഇറ്റ്. അണ്ടർ സെൽഫ് ഫിനാൻസിങ് സ്ട്രീം, ഓക്കെ, ഇറ്റ് ഈസ് സെൽഫ് ഫിനാൻസിങ് കോഴ്സ് MSW. അവിടെ 35 ഇൻടേക്ക് ഉണ്ട്. MES വടകര 10 ഇൻടേക്ക്. AWH സ്പെഷ്യൽ കോളേജ് അവിടെ 20 ഇൻടേക്ക്. ലിറ്റിൽ ഫ്ലവർ അവിടെ 20. SNDP യോഗം അവിടെ 20. ഹോളി ക്രോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് 20. ദെൻ ഐഡിയൽ കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് മലപ്പുറം 15. WMO ആർട്സ് ആൻഡ് സയൻസ് കോളേജ് 20.
ജെംസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് 15, മേഴ്സി കോളേജ് 20, ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് 15, ഡോൺ ബോസ്കോ കോളേജ് 12, ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം 15, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റീജിയണൽ സെൻറ്റർ പേരാമ്പ്ര 35. അപ്പോൾ ഒരുപാട് സെൻറ്ററിലുണ്ട് MSW, പക്ഷേ അതൊരു സെൽഫ് ഫിനാൻസിങ് കോഴ്സാണ്, അതും കൂടി ശ്രദ്ധിക്കാം. നൗ മാസ്റ്റർ ഓഫ് തിയേറ്റർ ആർട്സ്, അത് വരുന്നത് തൃശ്ശൂർ സെൻറ്ററിലാണ്, ഡോക്ടർ ജോൺ മത്തായ് സെൻറ്റർ. 10 ആണ് ഇൻടേക്ക്. നൗ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ MCA. MCA സെൽഫ് ഫിനാൻസിങ് കോഴ്സായിട്ടാണ് വന്നിട്ടുള്ളത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുണ്ട്. ദെൻ ഡോക്ടർ ജോൺ മത്തായി സെൻറ്ററിൽ തൃശ്ശൂരുണ്ട്, കുറ്റിപ്പുറം സെൻറ്ററിലുണ്ട്, മഞ്ചേരി, മണ്ണാർക്കാട്, മുട്ടിൽ, പുതുക്കാട്, വടകര, തളിക്കുളം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റീജിയണൽ സെൻറ്റർ പേരാമ്പ്ര, പാലക്കാട്. ഇത്രയും സെൻറ്റേഴ്സിൽ വരുന്നുണ്ട്. അവിടെ 30 ഈച്ച് ആണ് വരുന്നത്, സീറ്റ്സ് വരുന്നത്. MSc ഫോറൻസിക് സയൻസ്, കേരള പോലീസ് അക്കാഡമി തൃശ്ശൂരിൽ 20 സീറ്റ്സ് ഉണ്ട്. MES കാലടി കോളേജ്, അവിടെ 10 ഉണ്ട്. LLM വിത്ത് ഡബിൾ സ്പെഷ്യലൈസേഷൻ, അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ 20 വരുന്നുണ്ട്. പിന്നെ MSc ബയോടെക്നോളജി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 15 വരുന്നുണ്ട് സീറ്റ്സ്. MTech നാനോ സയൻസ് ആൻഡ് ടെക്നോളജി, അത് സെൽഫ് ഫിനാൻസിങ് ആണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് നാനോ സയൻസ് ആൻഡ് ടെക്നോളജി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. 12 ആണ് ഇൻടേക്ക്. ഇതും എൻട്രൻസ് എക്സാം ബേസിസിലാണ്. ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്, ഇത് ഗേറ്റ് ആണോ എന്ത് ബേസിസിലാണ് അഡ്മിഷൻ വരുന്നതെന്നുള്ളത്. എൻട്രൻസ് എക്സാമിൻ്റെ ബേസിസിൽ തന്നെയാണ്. സോ ഇത്രയും ആണ് കോഴ്സുകൾ വരുന്നത്. എന്തിന് PG കോഴ്സുകൾ, എൻട്രൻസ് ബേസ്ഡ് ആയിട്ടുള്ള PG കോഴ്സുകൾ. ഇനി കുറച്ച് സബ്ജക്ട്സ് അല്ലെങ്കിൽ കുറച്ച് കോഴ്സുകൾക്ക് എൻട്രൻസ് എക്സാമിനേഷൻ കോമൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതേതൊക്കെയാണ് നോക്കുക. MA ഹിന്ദി ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, MA ഫങ്ഷണൽ ഹിന്ദി ആൻഡ് ട്രാൻസ്ലേഷൻ, ഇതിന് രണ്ടിനും ഒരേ എക്സാമാണ്. അതുപോലെ MSc അപ്ലൈഡ് പ്ലാന്റ് സയൻസും MSc ജനറൽ ബയോടെക്നോളജിക്കും ഒരേ എക്സാമാണ്. ആൻഡ് ഓൾസോ MSc ഫിസിക്സ്, MSc റേഡിയേഷൻ ഫിസിക്സ്, ഈ കോഴ്സുകൾക്കും എക്സാം സെയിം ആണ്. ഇനി MTech നാനോ സയൻസ് ആൻഡ് ടെക്നോളജീൻ്റെ സിലബസ്, എക്സാമിന് വേണ്ട സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, യു ക്യാൻ റെഫർ ദിസ്. മാർക്സിൻ്റെ ബേസിസിൽ തന്നെയാണ് എൻട്രൻസ്, ഐ മീൻ അഡ്മിഷൻ നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്, എൻട്രൻസ് എക്സാമിൻ്റെ മാർക്സിൻ്റെ ബേസിസിൽ. ഇനി കുറേ കണ്ടീഷൻ ഗൈഡ്ലൈൻസ് ഡീറ്റെയിൽസ് ആണ്, അവിടേക്ക് നമുക്ക് പോകണ്ട. സോ ബേസിക് ആയിട്ട് ഇപ്പോൾ നിങ്ങളെ ഡൗട്ടൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഏതൊക്കെ കോഴ്സാണ് എൻട്രൻസ് ബേസ്ഡ് ആയിട്ട് വരുന്നത്, PG കോഴ്സുകൾ, അതേപോലെ ഓരോ സെൻറ്റേഴ്സ് എവിടെയാണ്, എവിടെയാണ് നിങ്ങൾക്ക് ഇത് കോഴ്സ് എക്സാം എഴുതി അഡ്മിഷൻ കിട്ടിയാൽ എവിടെയാണ് നിങ്ങളെ കോഴ്സ് ചെയ്യാന്നുള്ള സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസും. എലിജിബിലിറ്റി ഓക്കെ ഞാൻ പറഞ്ഞിട്ടില്ല, യു ക്യാൻ ജസ്റ്റ് റീഡ് ത്രൂ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ അവിടെ തന്നെ ക്ലിയർ ചെയ്യാവുന്നതാണെങ്കിൽ അവിടെ തന്നെ തരാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ടേക്ക് കെയർ, താങ്ക് യു.